ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണി റെസിപ്പിയാണ്. ചിക്കൻ മക്ലൂബ. അതിനാവശ്യമായ സാധനങ്ങൾ: ചിക്കൻ, പിന്നെ ക്യാപ്സിക്കം, പൊട്ടറ്റോ, സവാള, മല്ലിച്ചപ്പ്, വഴുതനങ്ങ, തക്കാളി, പിന്നെ ചെറിയ ചെറുനാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു സവാള അരിഞ്ഞു വെച്ചത്, അറബി മസാല. ഇത്രയും നമുക്ക് ഒരു പാത്രം സ്റ്റൗവിലോട്ട് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏതോയിൽ ഒഴിക്കുക, സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഏതും. വെജിറ്റബിൾസ് റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ഓരോന്നായിട്ട് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കുക. അത് രണ്ട് സൈഡും ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. അതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അത് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കുക. ഫ്രൈ ആയിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയും ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇപ്പം നമ്മളുടെ എല്ലാ വെജിറ്റബിൾസും ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ചോറിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഓയിലൊഴിച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് കുരുമുളക്, പട്ട, ഏലക്കായ, കരാമ്പൂ എന്നിവ ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാള. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ മസാല ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂണ്. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. അതിലോട്ട് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മൂടി വെച്ചൊരു 10-15 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. കുരുമുളകും 1 ടീസ്പൂൺ കുരുമുളകും ഇട്ട് കൊടുക്കാം. ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിതിലോട്ട് സെല്ലാ റൈസ് എടുത്തിട്ടുള്ളത് 4 ഗ്ലാസ്. ഇതൊന്ന് ഉപ്പിട്ടിട്ട് ബോയിൽ ചെയ്തെടുത്തതാണ്. ഇത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചോറ് അരിയുടെ ഒരു പകുതിയായിട്ട് വെള്ളം വരത്തക്ക രീതിയിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് മല്ലിച്ചപ്പ്, പച്ചമുളക് ഇട്ട് കൊടുക്കുക. മൂടി വെച്ചിട്ടൊരു 10-15 മിനിറ്റ് ചെറു തീയിൽ വേവിക്കടക്കുന്നു. ഇളക്കി നോക്കുക, വെള്ളം വറ്റിക്കണം. അതിനുശേഷം നമുക്ക് ഒരു ബൗളിലോട്ട് മുളക് പൊടി, മസാല, പിന്നെ ഉപ്പ്, ഓയിൽ എന്നിവ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് നമുക്ക് ചിക്കനിൽ പുരട്ടിയിട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട്, ഫ്രൈ പാനിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു പാത്രത്തിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഫ്രൈ ആക്കിയതെല്ലാം ഒരു ലെയറായിട്ട് താഴെ ഇട്ട് കൊടുക്കുക. അതിന് മീതെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക. റെഡി ആയിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മീതെ കുറച്ച് യെല്ലോ കളർ ഒഴിച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് ഒരു ലെയറും കൂടെ വെജിറ്റബിൾസ് നേരത്തി കൊടുക്കുക. അതിന് മുകളിൽ ചിക്കനും ഇട്ട് കൊടുക്കുക. 2-ാമത്തെ ലെയറ് ചോറും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു അത് അതിന് മീതെ വീണ്ടും കളർ ഒഴിച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റാം. വിസിലടിക്കൊന്നും ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് ചെറുതായി ആവി കയറ്റിയാൽ മതി. അതിനു ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ചോറ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് നോക്കാം. ചോറും വെജിറ്റബിൾസും ചിക്കനെല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ ചിക്കൻ മക്ലൂബ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ. താങ്ക് യു. ഓക്കെ.